ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. നമ്മളെല്ലാവരും സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കാറുണ്ട് അല്ലേ? നമുക്കറിയാം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ. നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്റ്റുഡിയോയിൽ പോയി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പ് അറിയാവുന്നവർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സൈസ് വലുതാണ്, നമുക്കിതിനെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ സൈസിലോട്ടാക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ സൈസ് എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്ററും 3.5 സെൻറ്റിമീറ്ററും ആണ്. അതായത് വിത്ത് 2.5 ഹൈറ്റ് 3.5 ആണ്. നമുക്ക് ജസ്റ്റ് ആ സൈസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റിലാണെങ്കിൽ 1.5 വിത്തും 2 ഹൈറ്റും ആണ്. റെസൊല്യൂഷൻ 200. അപ്പം നമുക്ക് ആ സൈസിലുള്ള ക്യാൻവാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് അതിൻ്റെ പ്രിൻറ് സൈസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഇമേജിനെ നമ്മുടെ ഡോക്യുമെൻറ്റ് സൈസിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓൾറെഡി ഭയങ്കര വലിയ ഇമേജ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ ഡോക്യുമെൻറ്റ് സൈസിലോട്ട് ആക്കിയാൽ മതി. നമുക്കറിയാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുമ്പോൾ അധികം ലെങ്ത് ഒന്നും നമ്മുടെ പിക്ചറിന് ഉണ്ടാവില്ല, ഒരു ഷോൾഡർ വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നമ്മുടെ ഹെഡ് കഴിഞ്ഞിട്ട് കുറച്ചിട്ട് സ്പേസും ഉണ്ടാവും. അപ്പം ആ ഒരു രീതിയിലോട്ട് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോനാക്കാം. ഇപ്പം ഇത്ര ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനകത്തൊരു ബോർഡർ കൊടുത്താൽ മതി. ബോർഡർ എടുക്കാൻ നമുക്ക് ലെയറിനകത്ത് ബ്ലെൻഡിങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അതിനകത്ത് സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്കിന് സൈസ് ഉണ്ട്, നമുക്ക് എത്ര സൈസ് വേണമെന്ന് ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് വൈറ്റ് ബോർഡർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 20 ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് ഓരോണ്ടാണ്. നമുക്കറിയാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് കോപ്പീസ് നമുക്ക് തരാറുണ്ട്. അപ്പം നമുക്ക് അത് കറക്റ്റ് അത്രയും കോപ്പീസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് പാറ്റേൺ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കോപ്പീസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സെലക്ഷൻ ടൂൾ വെച്ച് അതിനെ സെലക്ട് ചെയ്തിട്ട് എഡിറ്റിനകത്ത് ഡിഫൈൻ പാറ്റേൺ കൊടുക്കാം. ഇതൊരു പാറ്റേൺ ആയിട്ട് ആഡ് ആവും. ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിനെ പാറ്റേൺ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് എത്ര കോപ്പീസിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് 6x4 എന്ന് പറഞ്ഞൊരു സൈസിലാണ് നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ 8 കോപ്പീസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് 6x4 എന്ന് പറഞ്ഞ സൈസ് ഉണ്ട്. അതിനെ ജസ്റ്റ് 200 റെസൊല്യൂഷൻ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഫില്ല് ഉപയോഗിച്ച് എങ്ങനെയാണ് പാറ്റേൺ ഇതിനകത്ത് ഫില്ല് ചെയ്യണമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് എഡിറ്റിനകത്ത് ഫില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് കസ്റ്റം പാറ്റേൺ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത പാറ്റേൺ ആക്കി കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മുടെ പാറ്റേൺ. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചെയ്യുന്നത്. നമുക്കിത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. 8 ഫോട്ടോയാണ് നമുക്ക് ഒരു 6x4 എന്ന് പറഞ്ഞ സൈസിൽ കിട്ടുന്നത്. അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ട്യൂട്ടോറിയൽസിനായി വീക്കച്ച് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തു. താങ്ക് യു.